ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പച്ച നാരങ്ങ നമുക്ക് എങ്ങനെയാണ് ഒട്ടും കയ്പില്ലാതെ അച്ചാർ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളിന്നുണ്ടാക്കുന്നത് ഒരു അച്ചാറാണ്. അതിനു വേണ്ടി ഇപ്പോൾ നാരങ്ങ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം തുടച്ചിട്ട് നല്ലപോലെ തുടച്ചതിന് ശേഷം നമുക്ക് ചെറിയ പീസുകളായി മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ പീസുകളായി മുറിച്ചെടുത്തു. കുരുവൊക്കെ കാണുന്നതൊക്കെ മാറ്റിവെച്ചു. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള കണ്ണാടി ബോട്ടിലിലോ ഭരണിയിലോ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് അതിൽ ഒരു കാൽ കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. നല്ലെണ്ണ വേണമെങ്കിലും ഇതിൽ ഒരു അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി, ഒരു രണ്ട് പച്ചമുളക് എത്രയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുകും ഉലുവയും പൊട്ടിയതിലോട്ട് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കും. ഒരു രണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കും. ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറയ്ക്കാം, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വേണമെങ്കിലും കൊടുക്കാം. എന്നിട്ട് ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം മൂത്ത് വന്നതിലോട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ
കായപ്പൊടിയും കൂടെ ചേർത്ത് വെച്ചു ഒരു ഒരു ടീസ്പൂൺ കായപ്പൊടി ഇനി നമുക്ക് ഒരു ചെറിയ പീസ് ശർക്കര ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം ഇപ്പോൾ നമുക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് ഇതിനെ ഒന്ന് തിളപ്പിക്കാം അപ്പോൾ ഇവിടെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഒരു നാരങ്ങ ഒരു വലിയ ഒരു നാരങ്ങ സാമാന്യം വലിയ നാരങ്ങ പിഴിഞ്ഞ് കുരുവൊക്കെ മാറ്റിയതിന് ശേഷം ആ നീര് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വിനീഗറിന് പകരം ഞാൻ ഈ നാരങ്ങ നീരാണ് ചേർക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം ചട്ടി ആയതുകൊണ്ട് വീണ്ടും തിളച്ചുകൊണ്ടേ ഇരിക്കും അതുപോലെ നാരങ്ങ പോലുള്ളത് പ്രിപ്പയർ ചെയ്യാനൊക്കെ നമ്മൾ ചട്ടി എടുക്കുന്നതാണ് നല്ലത് അലുമിനിയ പാത്രങ്ങളൊന്നും ഒട്ടും എടുക്കാൻ പാടില്ല ചട്ടി നമുക്ക് എടുക്കാം അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ നാരങ്ങ അരിഞ്ഞ ഉപ്പിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ദിവസം പുറത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം തൊട്ട് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നു എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഒരാഴ്ചയായി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുലുക്കി കൊടുത്തിരുന്നു ഇനി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാം ഇളക്കി യോജിപ്പിച്ചു ഇപ്പോൾ ഞാൻ ഉപ്പ് നോക്കി ഉപ്പും പുളിയുമൊക്കെ എൻ്റെ പാകത്തിനുണ്ട് കയ്പ് ഒട്ടും തന്നെ ഇല്ല അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ കയ്പില്ലാത്ത നാരങ്ങ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഇത് ചൂടോടുകൂടെ ഒഴിക്കുകയാണെങ്കിൽ തൊലിയുടെ കയ്പ് ഇളകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ ചൂടെല്ലാം പോയതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ തൊലിയുടെ കയ്പ് ഒട്ടും തന്നെ വരില്ല ഉപ്പ് പുളിയൊക്കെ നോക്കി എല്ലാം എൻ്റെ പാകത്തിനുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാകത്തിന് എന്തെങ്കിലും വേണമെങ്കിൽ കൂടുതൽ ഇപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നല്ല ഒരു ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലിൽ എടുത്ത് വയ്ക്കാം ഇപ്പം നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് എത്ര ദിവസം വേണമെങ്കിലും ഉപയോഗിക്കാം പുറത്താണെങ്കിൽ കുറച്ച് ദിവസമൊക്കെ പുറത്ത് ഇരിക്കും പക്ഷേ ഒരുപാട് ദിവസം വേണമെങ്കിൽ നമ്മളിത് ഫ്രിഡ്ജിൽ വയ്ക്കണം അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി ടിൽ ദെൻ ബൈ ബൈ ടേക്ക് കെയർ താങ്ക് യു